മുരളിയേട്ടാ മുരളിയേട്ടൻ വെറുതെ വിഷമിക്കൊന്നും വേണ്ട. അയാള് പറഞ്ഞ പോലെ മുരളിയേട്ടൻ കല്യാണം കഴിച്ചു എന്നേ. മുരളിയേട്ടന് നല്ലതിന് വേണ്ടിയല്ലേ അയാൾ പറഞ്ഞത്. മുരളിയേട്ടനെ കല്യാണം കഴിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നാലേ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കില്ലേ. നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുകയും ചെയ്യും, അതുപോലെ തുണിയെല്ലാം കഴുകിയിട്ട് അയൺ ചെയ്ത് വെക്കുകയും ചെയ്യും. മുരളിയേട്ടന്റെ കാല് തിരുമ്മിത്തരും, പിന്നെ വണ്ടിയൊക്കെ നല്ലപോലെ കഴുകിയിടും, പിന്നെ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ തന്റെ മില്ലിലേക്ക് എടുത്തു വരികയും ചെയ്യും. എന്താ മുരളിയേട്ടൻ ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന? പൗർണമി, നീ താഴോട്ട് ചെല്ല്, എനിക്ക് മുരളിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ മൈ. പൗർണമി എന്താ മോനെ പറഞ്ഞത്? അവള് കൊച്ചുകുട്ടികളെ പോലെ എന്തൊക്കെ പിച്ചുംപേയും പറയായിരുന്നു, ഞാനൊന്ന് ശ്രദ്ധിച്ചില്ലേ. മുരളി മോനെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ തിരുമേനി ഇപ്പൊ പറഞ്ഞിട്ട് പോയത്. നീ ഒരു കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം, എന്നാലേ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഒരവസരം കൊടുത്തു നോക്കു മോനെ, നിന്റെ ഭാര്യയായി വരുന്ന കുട്ടിയെ നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എന്താ ചിറ്റ പറയുന്നേ? ഞാനെന്താ ഇവിടെ ജോലിക്ക് ആളെടുക്ക ഒരവസരം കൊടുക്കാനായിട്ട്? ഇനി ഒരു കല്യാണം നടക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എന്തുകൊണ്ട് ആരും ഒന്നും മനസ്സിലാക്കാത്ത? എന്നോട് ഈ കല്യാണക്കാര്യം പറയുന്ന സമയം കൊണ്ട് മഹേഷിനോട് പറഞ്ഞിരുന്നെങ്കിൽ അവനൊരു കുഞ്ഞെങ്കിലും ഉണ്ടായനെ. എന്താ ചേട്ടേ, അവന്റെ ഭാര്യയായിട്ട് വരുന്നോളൂ ഈ കുടുംബത്തിന്റെ മരുമകൾ തന്നെയല്ലേ. അതൊക്കെ ശരിയാ, ആ വഴിക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലും ഞാൻ അവന്റെ ജാതകവും ഫോട്ടോയും കൊടുത്തയച്ചതായിരുന്നു. ഒന്നുമില്ലാത്തൊരുത്തിന് ഞങ്ങളെങ്ങനെ പെണ്ണു കൊടുക്കുന്നെന്ന് എല്ലാവരും ചോദിക്കുന്നു. ആരാ അങ്ങനെ പറഞ്ഞത് ചിറ്റെ? അവനെ പറ്റി ആരാ അങ്ങനെ പറഞ്ഞതെന്ന് അത് കേട്ട് ചിറ്റെ ഒന്നും മിണ്ടാതെ വന്നോ? എന്നെ പറ്റി അന്ന് ബ്രോക്കർ പറഞ്ഞപ്പോ ചിറ്റെ എന്ത് വഴക്കുണ്ടാക്കിയതാ? എന്നിട്ട് ഇത് കേട്ടിട്ട് എന്താ ഒന്നും മിണ്ടാതിരുന്നേ? ബ്രോക്കർ പറഞ്ഞതൊക്കെ നുണയായിരുന്നു, അതുകൊണ്ടാ എനിക്ക് ദേഷ്യം വന്നത്. പക്ഷേ ഇത് സത്യമാണല്ലോ, അപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ചിറ്റ് എന്തീ പറയുന്നേ? മഹേഷിനില്ലാത്ത സ്വത്തോ ഇതെല്ലാം അവന്റെ കൂടെയല്ലേ? നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നാട്ടുകാർക്കറിയില്ലല്ലോ, അപ്പൊ പിന്നെ നാട്ടുകാർ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ആ വീട്ടിലെ നക്കാപ്പിച്ചയും പറ്റി ജീവിക്കുന്നവനാ മഹേഷ്. എന്നിട്ട് എന്റെ മോളെ കൂടി അങ്ങോട്ട് അയച്ചിട്ട് ആ പിച്ചച്ചോറിന്റെ ബാക്കി വേണ്ടെന്നാ പെണ്ണുവീട്ടുകാർ ഒന്നടങ്കം പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ എന്റെ മോള് ഭർത്താവിനോട് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാ അത് മഹേഷാണോ വാങ്ങിത്തരാ, അതോ മുരളീകൃഷ്ണനോട് ചോദിച്ച് അവൻ കൊടുക്കുന്നതും കൈപ്പറ്റി ആ കാശിൽ എന്റെ മോള് ജീവിക്കേണ്ടെന്ന് അവര് ചോദിച്ചത്. അങ്ങനെ ഒരു ജീവിതം അവരുടെ മോൾക്ക് കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അത്രേ. അതിലും ഭേദം മഹേഷിനെ അവരുടെ വീട്ടിൽ തന്നെ നിർത്തിക്കോളാന്ന് പറഞ്ഞവരുമുണ്ട്. ഇനി അതും പോട്ടേന്ന് വെക്കാം, എന്റെ മോൾക്കൊരു മൂക്കിപ്പനി ഉണ്ടായാൽ പോലും മഹേഷ് മുരളിയുടെ മുന്നിൽ സഹായത്തിനായി ചെന്ന് നിൽക്കണം. അവൻ എന്തെങ്കിലും മനസ്സറിഞ്ഞ് തന്നിട്ട് അതും വാങ്ങി എന്റെ മോളെ ചികിത്സിക്കേണ്ട ഗതികേടെന്തെന്ന് അവർ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു, അങ്ങനെ ആ ബന്ധം അവിടെ വെച്ച് നിർത്തിയിട്ട് പോന്നു. മഹേഷ് ആണെങ്കി ഇപ്പോ കല്യാണം തന്നെ വേണ്ടെന്നൊരവസ്ഥയിലെത്തി. മറ്റുള്ളവർക്ക് പറയാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത എന്റെ തെറ്റാ. ഇനി അങ്ങനെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഞാൻ കാര്യങ്ങൾ മാറ്റിക്കോളാം. മോൻ അവര് പറഞ്ഞു ഒന്നും കാര്യമാക്കണ്ട, സ്വത്ത് വീതം വെക്കണോന്നല്ലേ മോനെ അവര് പറഞ്ഞതിന്റെ ഒക്കെ ഗൂഢാർത്ഥം? ഇത് നിന്റെ മുത്തശ്ശൻ നിനക്ക് വേണ്ടി എഴുതി തന്ന സ്വത്താ. ഇത് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത് പോലും നാട്ടുകാർക്കാർക്കും പിടിക്കുന്നില്ല. ഇനിയിപ്പോ വീതം വെക്കാനും കൂടി തുടങ്ങിയാ? അതല്ലേ പെച്ചിട്ടേം പറഞ്ഞത്, സ്വത്തല്ല എന്റെ പേരിലാ കിടക്കുന്നതെന്ന്. അപ്പൊ എന്റെ ഇഷ്ടപ്രകാരം അനുജനും അനിയത്തിക്കും സ്വത്ത് എഴുതി കൊടുക്കുന്നതിൽ ആരെന്ത് പറയാനാ? വേണമെങ്കിൽ ഞാൻ എല്ലാം അവരുടെ പേരിൽ എഴുതി കൊടുത്തു വരും. ആരോ എന്തോ പറഞ്ഞെന്ന് കരുതി നീ വെറുതെ ആലോചിക്കാത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. ഇനി ഇത് ശരിയാവില്ല ചിറ്റേ. എന്റെ അനിയനെ അനിയത്തെയും പറ്റി നാട്ടിൽ ആരും ഇനി ഒരു മോശം വാക്ക് പോലും പറയാൻ പാടില്ല. സ്വത്ത് മുഴുവൻ ഞാൻ അവരുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. ദയവായി അതിന് തടസ്സം പറയരുത്. സാർ, ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ, ഞാനിപ്പോ സ്ഥലത്തില്ലല്ലോ, നാളെ കഴിഞ്ഞ തിരിച്ചു വരികയുള്ളൂ, വന്നിട്ട് കണ്ടാ മതിയോ? എന്നാ അങ്ങനെ ആവട്ടെ. ദേ നോക്ക് ചിറ്റേ, ഇനി ഇതിലൊരു മാറ്റവുമില്ല. വക്കീൽ വന്നാൽ ഉടനെ ഈ സ്വത്തെല്ലാം ഞാൻ അവരുടെ പേരിലേക്ക് വീതിച്ചെഴുതാൻ പോവാം. ഇനി അതിലെന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, ആ പ്രശ്നമെല്ലാം ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ സ്വത്തെല്ലാം അവരുടെ പേരിലേക്ക് എഴുതാൻ പോവാം. എല്ലാം നീ തീരുമാനിച്ചാ മതി, ഞാൻ എന്തു പറഞ്ഞാലും നീ കേൾക്കില്ല. എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നീ വന്ന് വലുത് കഴിക്കാൻ നോക്ക്, കാലത്തോട്ട് നീ ഒന്നും കഴിച്ചില്ലാന്ന് ഓർക്കണം. എനിക്കിപ്പോ ഒന്നും വേണ്ട ചിറ്റേ, എനിക്ക് അല്പം ജോലിയുണ്ട്.
പൗർണമി എവിടെ? ആ പ്രാന്തി മുരളീകൃഷ്ണന് ഭക്ഷണം ഉണ്ടാക്കാൻ പോയിരിക്കുക. അവളെ പറ്റി അങ്ങനെയൊന്നും പറയരുത്. മോളി ചെന്നിട്ട് അവൾ എന്താ പറഞ്ഞെന്നറിയോ? മുരളീകൃഷ്ണന്റെ അടുത്ത് കല്യാണ അഭ്യർത്ഥന നടത്തുകയായിരുന്നു. നല്ലൊരു ഭാര്യയായിട്ട് അവനെ നല്ലോണം നോക്കൂത്രേ. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ഭാഗ്യം. മുരളീകൃഷ്ണന്റെ ചിന്ത മറ്റെവിടെയോ ആയിരുന്നു. അതുകൊണ്ട് അവള് പറഞ്ഞൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ പതുക്കെ ചെന്ന് അവളെ താഴോട്ട് പറഞ്ഞു വിടുകയായിരുന്നു. ഇനി അവളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. അവളുടെ കാര്യം പോട്ടമേ, അതൊരു തലവേദന പിടിച്ച കേസാ. ഏട്ടൻ എന്ത് പറഞ്ഞു എന്ന് പറ. സ്വത്ത് മാറ്റി എഴുതാൻ അവൻ തീരുമാനിച്ചു. എന്തായാലും ഇപ്രാവശ്യം മുരളിയേട്ടൻ എങ്ങോട്ട് പോയമായി? അവൻ മില്ലി പോയിരിക്കെ മോളെ. എന്തൊരു കഷ്ടം നോക്കി. എന്തിനാ ഒന്നും കഴിക്കാതെ ഇപ്പൊ മില്ലിലേക്ക് പോയത്? മഹേഷേ, ഇപ്രാവശ്യം തെറ്റുകളൊന്നും സംഭവിക്കരുത്. കല്യാണം കഴിച്ചേ പറ്റൂന്ന് വക്കീൽ പറയുകയാണെങ്കിൽ അത് നിരസിക്കാനും മുരളിക്ക് കഴിയില്ല. എന്തായാലും മുരളിയെ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ അവസാനമായിട്ട് ഞാനൊരു അസ്ത്രം പ്രയോഗിക്കാൻ പോവുക. ഇതാണോ? ഈച്ചയ്ക്ക് പോലും എന്നെ വിലയില്ലാണ്ടായി പോയോ? സാർ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് സാർ. താഴെ പോയി ഒരു ചായ കുടിച്ചേച്ചും വരട്ടെ. നീ ചായ കുടിച്ചിട്ട് വന്ന ഉടനെ ഉഷാറായിട്ട് ജോലി ചെയ്യുന്നതായിരിക്കും. വേഗം പോയി കുടിച്ചിട്ട് വാടാ. ഓ പിന്നെ, ഞാൻ പെട്ടെന്ന് പോയേച്ച് വരാൻ ഇവിടെ പേഷ്യന്റ് ക്യൂ നിൽക്കുകയല്ലേ. ഞാൻ ഇനി നാട്ടിൽ പോയേച്ച് വന്നാലും ഇവിടെ ഒരു കുഞ്ഞും വരാൻ പോകുന്നില്ല. ഒന്ന് പോ സാർ. എടാ, ഇവൻ എന്റെ അടുത്ത് ജോലി ചെയ്യാൻ വന്നാണോ അതോ ഞാൻ ഇവന്റെ അടുത്ത് ജോലി ചെയ്യാൻ വന്നാണോ? കണ്ണിച്ചോറില്ലാത്ത മുതലാളി. ഛേ, എന്തൊരു ലോകമാണ് ഇത്. അതൊക്കെ പോട്ടെ, ഈ നാട്ടിൽ ഒരുത്തരം പോലും ഭ്രാന്ത് പിടിക്കില്ല എന്ന് വെച്ചാ ഒരു ഭ്രാന്ത പോലും ഈ വഴിക്ക് വരുന്നില്ലല്ലോ. ആരും വരുന്നില്ല എന്ന് പറഞ്ഞോടനെ ഓടിയാണല്ലോ വരുന്നത്. എന്തിനാടാ എന്റെ പുറകെ ഒന്ന് ഒളിച്ചു നിൽക്കുന്നേ? ആരാ നിന്നെ ഓടിക്കുന്നേ? നിന്റെ പെണ്ണുപിള്ളയാണോ? രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം സാർ. അതിനല്ലടാ ഞാൻ ഇരിക്കുന്നത്. എന്തിനാ പേടിക്കുന്നേ? നിന്റെ പ്രശ്നം എന്താന്ന് പറ, ഞാൻ ശരിയാക്കി തരാം. സാർ, അവൻ വന്നു സാർ, അവൻ താണ്ട് വന്നു സാർ. ശരി, അടുത്ത പേഷ്യന്റ് വന്നിട്ടുണ്ടോ? എന്താടത്? അവിടെ ഒരുത്തരെ കാണുന്നില്ലല്ലോ. ആര് വന്നാ നീ പറഞ്ഞേ? സാർ, അവൻ വെറും കൈയോടെ അല്ല, എന്നെ കൊല്ലാൻ വേണ്ടി തോക്കുമായിട്ടാണ് വന്നത് സാർ. എന്തെന്നാടാ, അവിടെ ഇപ്പൊ ആരെയും കാണാനില്ലല്ലേ? അവിടെ ആരും ഇല്ലല്ലോ. കൺഫേം അല്ലേ? എന്നാ അമ്മയെ കൊണ്ട് സത്യം ചെയ്യേ. അമ്മയെ കൊണ്ട് സത്യം ചെയ്യാനാ? അമ്മച്ചിയാണ് സത്യം. ഞാൻ നിന്റെ കാല് പിടിച്ചു പറയുക, എനിക്ക് പെണ്ണും പിള്ളയും പിള്ളേരൊക്കെ ഉള്ളതാ. നീ ഇയാളെ വെടി വെച്ചിട്ട് എന്നെ വരുന്ന. അപ്പോ ഇപ്പോഴാ നീ അവനെ കണ്ടതല്ലേ? ഇത്രയും നേരം നീ കാണാത്ത പോലെ അഭിനയിക്കായിരുന്നല്ലേ. ഇങ്ങോട്ട് വന്ന് ഇവരെ വെടിവെച്ച് എൻകൗണ്ടർ നടത്തി എന്നെ വെടിവെക്കണ്ട. ഇപ്പൊ നീ വെടിവെക്കണ്ട. ശരി പറ, നിനക്ക് എന്താ വേണ്ടത്? വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, അവൻ എന്തോ പറയാനുണ്ട്, അതെന്താണെന്നൊന്ന് കേൾക്കാം. ആ ശരി, ഓക്കെ, അതൊക്കെ വീട് സാർ, അതൊക്കെ സമ്മതിക്കുന്നേ. ഇവൻ ആരോടാ ഈ സംസാരിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നുമില്ല. ഞാൻ എന്തിനാ സമ്മതിക്കുന്നേ? സാർ, വെടിവെക്കാതിരിക്കണമെങ്കിൽ 5000 രൂപ കൊടുക്കണമെന്ന്. എന്താ, അതൊന്നും തരാൻ പറ്റില്ല. ആ അങ്ങനെയാണോ? എടാ, നീ ധൈര്യോട് വെടിവെച്ചോ, സാറ് കാശ് തരത്തില്ല. അയ്യോ, എന്തുവായത്! നീ കഷ്ടകാലം കൊണ്ട് ഇങ്ങോട്ട് വന്നതല്ലേ? എന്നാ പിടി, മേലാൽ ഇങ്ങോട്ട് വന്നേക്കല്ലേ. ഇവിടെ നോക്ക്, കാശ് ഒരിക്കലും ഞാൻ കൈകൊണ്ട് മേടിക്കത്തില്ല. നിനക്കിത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ കൊടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ കാശ് കൊടുക്കുമ്പോ കണ്ണ് രണ്ടും അടച്ചിരിക്കണം. കണ്ണ് തുറന്നു കൊടുത്താൽ അവൻ കാശ് മേടിക്കത്തില്ല. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ കണ്ണടച്ചിട്ടുണ്ട്. ഇനി തുറക്കാൻ പറഞ്ഞാലും ഞാൻ തുറക്കത്തില്ല. സത്യം. ഹലോ ഹലോ, ഇനി ഞാൻ തുറന്നോട്ടെ? കാശ് കാണാനില്ല, അവനെയും കാണുന്നില്ല. അയ്യോ, ഇവനെയും കാണുന്നില്ലല്ലോ. വെടിവെക്കും വെടിവെക്കും എന്ന് പറഞ്ഞ് എന്റെ കാശ് മൊത്തം അടിച്ചോണ്ട് പോയല്ലോ. ഇതെങ്ങാനും എന്റെ കുട്ടിമാള് പറഞ്ഞ അവൾ എന്നെ വെടിവെക്കുമല്ലോ. അയ്യോ,
ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. കയ്യിലിരുന്ന് കാശ് തികഞ്ഞില്ല കുട്ടാ. അതുകൊണ്ട് എനിക്കൊരു 3000 രൂപ വേണം. പെട്ടെന്നാവട്ടെ. കുറച്ചു മുമ്പേ ഒരുത്തൻ വന്ന് വെടിവെക്കും വെടിവെക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഉണ്ടായിരുന്ന കാശ് മൊത്തം അടിച്ചുകൊണ്ട് പോയി കുട്ടി മാളു. കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതിനാളെ കണ്ടില്ല. അവൻ വെടിവെക്കാൻ വന്നതല്ലേ. അപ്പൊ പിന്നെ ആരാ കാശ് വാങ്ങിയത്? കൂടെ വന്നവനാ കുട്ടിപാളു. വന്നവനെ കണ്ടില്ല, പക്ഷെ കൂടെ വന്നവനെ കണ്ടോ? നിങ്ങളെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലണം. അയ്യോ, അവനും ഇത് തന്നെയാ പറഞ്ഞത്. നിങ്ങള് വീട്ടിലേക്ക് വാ, അവിടെ വെച്ച് തന്നോളാം. അയ്യോ പോകല്ലേ കുട്ടിപാളു. ഒരു 100 രൂപ തന്നിട്ട് പോടി. വണ്ടിക്കൂലിക്ക് പോലും എന്റെ കാശില്ല. ഇതെന്താ കുട്ടികൾ ഒന്നുമില്ലല്ലോ. 1000 രൂപയുണ്ട്. കണ്ണു തുറന്നു നോക്ക്, വേണമെങ്കിൽ വന്നാ മതി. അതിനിപ്പോ 1000 രൂപയുടെ നോട്ട് ഇറങ്ങുന്നില്ലല്ലോ. വെടിവെക്കാൻ വന്നവനും പറ്റിച്ചു, കെട്ടിക്കൊണ്ട് വന്നവളും പറ്റിച്ചു. പറ്റിക്കപ്പെടാൻ വേണ്ടി മാത്രമാണോ എന്റെ ഭഗവാനെ ഈ കുട്ടുവിന്റെ ജീവിതം? എന്തോ ഭയങ്കര ആലോചനയിലാണെന്ന് തോന്നുന്നു. ഓ, അരിയിൽ നിന്നും എങ്ങനെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനയായിരിക്കും അല്ലേ? ഒന്നും മിണ്ടാതിരിക്കണം. അതല്ലേ സ്ഥലകാല ബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കാം. അത് ശരി. വീട്ടിലെപ്പ നോക്കിയാലും എന്റെ കല്യാണക്കാര്യം പറയാനേ നേരുള്ളൂ. നല്ല കാര്യം. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോ ടെൻഷനാ. എടാ അളിയാ, എന്റെ കല്യാണം നടത്തി തരാൻ വേണ്ടി ഞാൻ കെഞ്ചുന്നതിന് ഒരളവും ഇല്ല. എന്റെ അച്ഛനാണെങ്കിൽ അതൊന്നും കേട്ട ഭാവവും ഇല്ലാതെ അനിയത്തിയുടെ കല്യാണം അത് സമയമാകുമ്പോൾ നടക്കുന്ന പറയുന്നത്. എന്റെ 3 അനിയത്തിമാരുടെയും കല്യാണം നടത്തി കഴിയുമ്പോഴത്തേക്ക് ഞാൻ തീർച്ചയായിട്ടും പടുകളവനാവും. പിന്നെ എനിക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണ് കിട്ടുമോ? എടാളിയാ, നിനക്കറിയാവുന്ന കാര്യമാ, നിന്റെ ആദ്യത്തെ കല്യാണം നടന്നപ്പോ എനിക്കുള്ള ആലോചനകൾ തുടങ്ങിയതാണ്. നിനക്കിപ്പോ രണ്ടാമത്തെ കല്യാണം നടക്കാൻ പോവാ. എന്റെ ആലോചന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എടാളിയാ, വീട്ടുകാർ പറയുമ്പോ അപ്പ തന്നെ കയറി സമ്മതിച്ചോണം. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ പറയുന്നതാ, ദയവേത് മനസ്സിലാക്ക്. അത് മാത്രമല്ല, നിന്റെ പുറകെ ലൈനിൽ 4 ചണ്ടം വേറെ നിൽപ്പുണ്ട്. അത് മനസ്സ് വെച്ച് വേണം തീരുമാനമെടുക്കാൻ. എന്നെ കൊണ്ട് പറ്റില്ലടാ. ചിത്രയെക്കുറിച്ചുള്ള ഓർമ്മകൾ അതത്ര പെട്ടെന്ന് എന്നെ വിട്ടുപോകില്ല. എന്താ? ആരെങ്കിലും എന്നോട് കല്യാണക്കാരി സംസാരിച്ചു വരുമ്പോ അത് കേൾക്കുമ്പോ ഞാൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യാൻ പോകുന്ന പോലെ എനിക്ക് തോന്നാറ്. ഞാൻ പറയുന്നു, നീയെങ്കിലും മനസ്സിലാക്ക്. കല്യാണം കഴിക്കുന്നത് ഒരു തെറ്റ് തന്നെയാണല്ലോ. അപ്പൊ പിന്നെ കുറ്റബോധം എന്തായാലും ഉണ്ടാവും. അല്ല ആളിയ, നിന്റെ പറച്ചിൽ കേട്ടിട്ട് നീ ഇനി ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് തോന്നുമല്ലോ. എന്റെ മനസ്സിൽ ചിത്രക്കല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല. ഇതെല്ലാം ഉണ്ടല്ലോ, നിനക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ കാണുന്നത് വരെ ചുമ്മാ തള്ളിക്കൊണ്ട് നടക്കാന്നേ ഉള്ളൂ. നിന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ നീ കാണുന്ന ആ നിമിഷം അവൾ നീ പോലും അറിയാതെ നിന്റെ മനസ്സിൽ എപ്പാ സ്ഥലം പിടിച്ചെന്ന് ചോദിച്ചാ മതി. ഇതൊരുമാതിരി ദുരിതാശ്വാസ സഹായം കൊടുക്കുന്ന പോലെ ഒരിടത്തും എത്തുന്നില്ലല്ലോ. ചേച്ചി, ചേച്ചി എന്തിനാണ് ചെയ്യണത്? വീട്ടിലാണെങ്കിലും കുനിയാതെ ഇങ്ങനെ നിന്നിട്ടാണോ എല്ലാ പണിയും ചെയ്യുന്നത്? വീട്ടു ജോലികളൊക്കെ എന്റെ കെട്ടിയോ തന്നെ നോക്കിക്കോളൂ. ഓ, അതുകൊണ്ടാ ഇങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞു പോകുന്നത്. കണ്ണു വയ്ക്കല്ലേ ഏട്ടാ. കണ്ണു വെക്കാൻ പറ്റിയ ഫിഗർ. തീറ്റ മാത്രമാണ് മെയിൻ ജോലി. ഇനി എന്റെ കല്യാണം നടന്നില്ലെങ്കിലും ഇതിനെ വിളിക്കാൻ പാടില്ല. ആരടാപ്പ അത്? ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണല്ലോ കയറി വരുന്നത്. ഹലോ, ആരാ? ഹു ആർ യു? ബെട്ടെ ബെട്ടെ ബെട്ടെ. ഹലോ, റൈസ് മില്ലിലേക്ക് അന്യർക്ക് പ്രവേശനമില്ല. ഇവിടെ ഒന്നും കഴിക്കാൻ ആർക്കും വേണ്ട. ഇവിടെ എല്ലാവരും വീട്ടിൽ നിന്ന് പൊതിച്ചോറും കിട്ടി വരുന്നവരാ. നീ പുറത്തെങ്ങാനും പോയി വിറ്റ് കാശൊക്കെ നോക്കുമ്പോ. അയ്യോ ചേട്ടാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ മണിക്കുട്ടിയാ. ഇവിടുത്തെ മുരളീകൃഷ്ണൻ ചേട്ടന്റെ മുറപ്പെണ്ണ. അത്ര പെട്ടെന്ന് തന്നെ മാറുന്നല്ലേ. ഓ, നീ മണിക്കുട്ടിയാണാ? പണ്ട് പെറ്റിക്കോട്ടിട്ട് നടന്നപ്പോ കണ്ടല്ലേ, ഇപ്പൊ ഹാഫ് സാരി കൊടുത്ത് വന്നപ്പോ മനസ്സിലായില്ല. പണ്ടൊരു കോണ കൊടുത്തോണ്ടല്ലേ ചേട്ടൻ നടന്നിരുന്നേ. ഇപ്പൊ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് സ്മാർട്ട് ആയിട്ടുണ്ട്. ഇവള് വേണമെങ്കിൽ കൊടിമരത്തിനും സ്വർണം പൂശുന്ന പാർട്ടിയാണല്ലോ. അല്ല, എന്തോ പുതിയ ബിസിനസ് ഒക്കെ ആരംഭിച്ചവരുണ്ടല്ലോ, എങ്ങനെയുണ്ട് വിൽപ്പനയൊക്കെ? ഞാൻ ബിസിനസ് ചെയ്യാനൊന്നും വന്നതല്ല. പാവം മുരളിയേട്ടൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് കഴിക്കാൻ കൊണ്ടുവന്നതാ. ഒരു നേരം കഴിക്കാത്തന്നെയാണോ ഈ 3 നേരത്തേക്കും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്? മുരളിയേട്ടന് വേണ്ടി മാത്രമാണോ അതോ മില്ലിലുള്ള എല്ലാവർക്കും വേണ്ടിയാണോ? ചുമ്മാ കണ്ണു വെക്കല്ലേ ചേട്ടാ. സ്റ്റോപ്പ്. എന്റെ മുരളിയേട്ടൻ വേറെ. നീ ആള് കൊള്ളാല്ല. ഇങ്ങനെ പാവപ്പെട്ടവരോട് ഇംഗ്ലീഷ് പറഞ്ഞ അത് കേട്ട് വല്ല ഇംഗ്ലീഷുകാർ വന്നാലുണ്ടല്ലോ, നിന്നെ വെച്ച് അവര് പൊങ്കാല ഇടും. നീ ഭയങ്കര സംഭവം തന്നെ. നിന്റെ മുരളിയേട്ടൻ ആകെ തിരിപ്പുണ്ട്. വാ, ഞാനും മോശമല്ല. വെൽക്കം.
ഇവിടുത്തെ കംപ്ലീറ്റ് ചാക്കം ചുമന്ന് വെച്ചാ ഞാനാ. എന്റെ അധ്വാനത്തെ പറ്റി മനസ്സിലായില്ല. അമ്മൂമ്മേ, അതെടുക്കാൻ ഞാൻ സഹായിക്കാന്നേ. നേ എന്തിനാ മോളെ ബുദ്ധിമുട്ടുന്നേ? മണികുട്ടി ശ്രദ്ധിച്ച് താഴെയിടലേട്ടാളാക്കിയല്ലോ. എന്നെന്തിനു തുറച്ചു നോക്കണത്? ഞാൻ അപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞതല്ലേ കുട്ടി, എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത പണിക്ക് പോയെ? എന്ത് പരിപാടി ചേട്ടൻ കാണിച്ച? ഞാൻ എന്തേലും സാധനം എടുത്ത് പോക്കുമ്പോ അത് താഴെ ഇടരുതെന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ താഴെ ഇടുന്നു ചേട്ടൻ അറിയാവുന്നതല്ലേ? ഇതെനിക്കൊരു പുതിയ അറിവാണല്ലോ. ശ്രദ്ധിച്ച് താഴെ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞത് ഒരു അപരാധമാക്കി മാറ്റിയാണല്ലേ? അയ്യോ, ഇങ്ങോട്ട് തന്ന മമ്മി, ഞാൻ തൂത്തിടുത്തരാം. എന്തിനാ? ഞാൻ ഇവിടെ കുറച്ചു കാലം കൂടെ ജീവിച്ചു പോയിക്കോട്ടെ. എന്റെ മോള് പോയി, മോടെ ജോലി എന്താന്ന് വെച്ചാ അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ, ആകെ ചെയ്യുന്ന പണി ഇതാ, അതുകൂടെ ഇല്ലാണ്ടാക്കല്ലേ. മുരളിയേട്ടാ, അല്ല എന്താ ഇത്രയും വലിയ പാത്രമൊക്കെ ആയിട്ട് വന്നേ? ഒന്ന് മിണ്ടാതിരിക്കണ്ട മുരളിയേട്ടാ, മുരളിയേട്ടന് വേണ്ടി തന്നെയല്ലേ രാവിലെ വീട്ടിൽ നിന്ന് പല തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത്. എന്നിട്ടും വെറും വയറ്റിലല്ലേ ഇങ്ങോട്ട് പോകുന്നത്? എനിക്ക് എന്തുമാത്രം സങ്കടമായിന്നറിയോ? പൂജ കഴിഞ്ഞിട്ട് വിളമ്പി കൊടുക്കാന്ന് വെച്ചപ്പോ മുരളിയേട്ടൻ മില്ലിലേക്ക് വന്നു. ഞാനതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടെ മുരളിയേട്ടന് വേണ്ടി നെയ്മീൻ വറുത്തതും കറി വെച്ചതും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മുരളിയേട്ടൻ കഴിക്കല്ലേ? അവനെ മാത്രമേ വിളിക്കത്തുള്ളൂ. അപ്പോഴേക്ക് സ്റ്റാർട്ടായ. തിന്നാൻ വേണ്ടി വിളിച്ചപ്പോ ഇവൻ അവളെ തന്നെ തിന്നുന്ന ലക്ഷണമാണല്ലോ. നമുക്ക് ഭക്ഷണം കഴിക്കല്ലേ മുരളി? അതിനെന്താ മണിക്കുട്ടി അലയിട്ടോ, ഞാൻ കൈ കഴിച്ചു. രണ്ടരയിട്ടേ കേട്ടോ. മുട്ട അവിയൊരു തോരൻ അവിടെ വേറെ ഇരിപ്പുണ്ടോ? ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാ വയറ് നിറച്ച് കഴിച്ചിട്ടേ വിടത്തുള്ളൂന്ന് തോന്നല്ല. ഇടല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോ മുഴുവൻ വറുത്ത മീനും എനിക്ക് തന്നെ ഇട്ട് തന്നാല. ഇടല്ലേ എനിക്ക് മീൻ വറുത്ത ഇടല്ലേ? എന്നാ ശരി. എന്താ അത് ഇടലെന്ന് പറഞ്ഞാ മുഴുവൻ ഇടുന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞത്? അയ്യോ, അതങ്ങനെയല്ല ചേട്ടാ, ഞാൻ എന്തെങ്കിലും കാര്യം ശ്രദ്ധിച്ചെടുത്തോണ്ട് പോകുന്ന സമയത്തെ ആരെങ്കിലും ശ്രദ്ധിച്ച് താഴെയിടല്ലേ എന്ന് പറയുമ്പോ എന്റെ കൈ അറിയാതെ അങ്ങ് വിറയ്ക്കും. അപ്പൊ മാത്രമേ ഞാൻ എടുത്തുള്ളൂ, അല്ലാതെ മീൻ വറുത്തൊന്നും ഞാൻ താഴെ ഇടില്ല. മണിക്കുട്ടിയല്ല, ബാക്കിയുള്ളവന്റെ മാനങ്ങളേന്ന് കുട്ടിയാ. ആ ചെരു നിർത്തിട്ട് ആ മീനും കൊണ്ട് ഇട്. മണിക്കുട്ടി, ഈ അവിയല്ലേ മുരിങ്ങക്കോല് കുറച്ചുകൂടെ ഇട്ടിരുന്നെ നന്നായിരുന്നേ. അയ്യോ, മുരളിട്ട് വെള്ളം കുടിക്കേ. കൊടു കൊടു വെള്ളം കൊടു വെള്ളം കൊടു. എന്നെ പറ്റി ചിറ്റിപ്പോ ആലോചിക്കുന്നുണ്ടാവും. ഞാനിന്ന് രാവിലെ ഒന്നും കഴിക്കാതെയല്ലേ മില്ലേക്ക് പോന്നേ, അതുകൊണ്ട് ചിലപ്പം ഞാൻ വിശന്നിരിക്കാന്നോർത്ത് വിഷമിച്ചിരിക്കായിരിക്കും പാവം. ശരിയാ മുരളിയേട്ടാ, മുരളിയേട്ടന്റെ ചിറ്റമ്മയ്ക്ക് എപ്പ നോക്കിയാലും മുരളിയേട്ടന്റെ വിചാരേ ഉള്ളൂ. സത്യം മണിക്കുട്ടി, എല്ലാത്തിനും നല്ല സ്വാദുണ്ട്. നിന്റെ കൈ കൊണ്ട് ജീവിതകാലം മുഴുവനും കഴിക്കാൻ യോഗം ആർക്കാണാവോ? എന്റെ മുരളിയേട്ടാ, ആ യോഗം മുരളിയേട്ടന് തന്നെയുള്ളത്. നീതനോട് കല്യാണം കഴിക്കുന്നേ, ദിവസവും എനിക്ക് ഇങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടുമല്ലോ. ഈ നിക്കുന്ന കഴുതയല്ലേ, എന്നാ പിന്നെ അതും കൂടെ കഴിച്ചേക്കാം. എന്താ മുരളിയേട്ടൻ പറഞ്ഞേ? മുരളിയേട്ടൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞേ. കല്യാണം കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ. എല്ലാം എടുക്കണ്ടേ ചേട്ടാ, ഞാൻ എടുത്തോളാം. ആ പിന്നെ ചേട്ടാ,
ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേട്ടൻ ചോദിച്ചോണ്ട് മാത്രം എനിക്ക് മുരളിയേട്ടന്റെ മനസ്സറിയാൻ കഴിഞ്ഞത്.